യോഗം. മോദി സർക്കാരിൽ ചുമതലയേറ്റെടുത്തിരിക്കുകയാണ് മന്ത്രിമാർ. അമിത്ഷാ ഇന്ന് ചുമതലയേറ്റെടുത്തു. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മന്ത്രിയുടെ ചുമതലയേറ്റെടുത്തു. എസ് ജയശങ്കർ ചുമതലയേറ്റെടുത്തു. സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയാണ് തൻ്റെ ചുമതലയേറ്റെടുത്തത്. ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയും സുരേഷ് ഗോപിയെ അവിടെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു. അശ്വനി വൈഷ്ണവും ഇന്നലെ ചുമതലയേറ്റെടുത്തവരിൽ ഉൾപ്പെടുന്നു. ജോർജ് കുര്യൻ, കേരളത്തിൽ നിന്നുള്ള മന്ത്രി ജോർജ് കുര്യനും ഇന്ന് ഓഫീസിലെത്തി ചുമതലയേറ്റെടുത്തു. സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയാണ് പെട്രോളിയം പ്രകൃതി വാതകം വകുപ്പുകളുടെ ചുമതലയേറ്റത്. ടൂറിസം വകുപ്പിൻ്റെയും ചുമതല സുരേഷ് ഗോപിക്കുണ്ട്. സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹം തൻ്റെ ചുമതല ഏറ്റെടുത്തത്. ജോർജ് കുര്യൻ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ചുമതല ഇന്ന് ഏറ്റെടുത്തു. ഗൗരവമുള്ള ദൗത്യമാണെന്നും ഒരിടത്തും നിരാശനാകാനില്ലെന്നുമാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. പ്രയോറിറ്റി യേ സബ് മുജേ നയാ ഹേ യേ മിനിസ്ട്രി മേനെ ഐ വാസ് നോട്ട് എക്സ്പെക്ടിംഗ് ദിസ് മിനിസ്ട്രി സോ ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി സോ ഐ ഹാവ് ടു ഡെഫിനറ്റ്ലി ലുക്ക് ഇൻ ടു ദി പ്രോസ്പെക്ട്സ് അറ്റ് വിച്ച് മൈ പ്രൈം മിനിസ്റ്റർ ഇസ് ലുക്കിംഗ് ഫോർവേഡ് ടു ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് എ ലോഡ് ഈസ് പുട്ട് ഓൺ മൈ മിനിസ്റ്റർ പുരിജി. So after going through all those the content of the next level of emerging petroleum systems in India, after learning it properly, maybe I will be able to put in my contribution on the basis of the understanding that I have had from the living standards, the life settling standards of the people of Kerala and Tamil Nadu. Definitely that will be a standard understanding of the conditions of the life of the people in the country, and then looking at the prospects of oil exploration. It is said that there is a spot in Kollam, which is the district and town which brought me up. It is the same town which taught me the language that you are listening to now. So let's keep our thoughts open, so that I will also keep my thoughts open to imbibe from my senior minister and also my prime minister, also the panel who will support me. But thanks to the people of Kerala through Trichur, I bow petroleum pragathi vadagam tourism ee vagupugalude chumathalayana സുരേഷ് ഗോപി നിർവഹിച്ചു തുടങ്ങിയത്. ഇ ആർ രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, ഇപ്പോൾ ഏതാണ്ട് പകുതിയിലേറെ മന്ത്രിമാർ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞുവല്ലോ. എന്തൊക്കെയാണ് ഇന്ന് ഡൽഹിയിൽ ഈ മന്ത്രിമാരുടെ ഓഫീസുകളിൽ കാണാൻ കഴിഞ്ഞത്? മഞ്ജുഷ്, ഭൂരിഭാഗം മന്ത്രിമാരും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അമിത്ഷാ 12 മണിയോടുകൂടി ആഭ്യന്തര മന്ത്രാലയത്തിൽ നോർത്ത് ബ്ലോക്കിൽ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാവിലെ തന്നെ ചുമതല ഏറ്റെടുത്തിരുന്നു. ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ, ഒപ്പം തന്നെ റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ്, പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഏതായാലും ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ച ഫയൽ കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. കേരളത്തിനുള്ള രണ്ടു മന്ത്രിമാരാണ് കേരളത്തിനുള്ളത്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഈ രണ്ടു പേരും ഇന്ന് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി ആദ്യം ചുമതല ഏറ്റെടുത്തത് ശാസ്ത്രി ഭവനിലെത്തി പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ചുമതലയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ടൂറിസം മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സുരേഷ് ഗോപി കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ഒന്ന്, അത് രാഷ്ട്രീയമായ പരാമർശമാണ്. പ്രത്യേകിച്ച് തന്നെ വിജയിപ്പിച്ച തൃശൂർ ജനതയാണ്, അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ടൂറിസത്തെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ സാധ്യതകളെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. അതായത് ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ കേരളത്തിലുണ്ട്, അത് ഉപയോഗപ്പെടുത്തും എന്ന പരാമർശം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിൽ വലിയ ടൂറിസം സാധ്യതയുണ്ട്. നേരത്തെ മലയാളം മാധ്യമങ്ങൾക്ക് അടക്കം നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തനിക്ക് ടൂറിസം വകുപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം കൂടുന്നു, ഭാരിച്ച ഉത്തരവാദിത്വമാണ് എന്നുകൂടി സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ്. ജോർജ് കുര്യൻ ഇന്ന് ചുമതല ഏറ്റെടുത്തത് രണ്ട് വകുപ്പ് അദ്ദേഹത്തിനുണ്ട്. ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ വകുപ്പുണ്ട്, ഒപ്പം തന്നെ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനവും കൂടി അദ്ദേഹത്തിനുണ്ട്. ഇതിൽ കൃഷി മന്ത്രാലയത്തെത്തി
ഫിഷറീസ് വകുപ്പിന്റെ ചുമതലയാണ് ഇപ്പോൾ ജോർജ് കുര്യൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് തന്നെ ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി സ്ഥാനം കൂടി ജോർജ് കുര്യൻ ഏറ്റെടുത്തേക്കും. ഏതായാലും ഭൂരിഭാഗം മന്ത്രിമാരും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇപ്പോൾ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ശരിയായ രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിമാർ അവരവരുടെ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത സുരേഷ് ഗോപി ഇന്ന് രാത്രി കോഴിക്കോടെത്തും. നാളെ രാവിലെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്തും. കണ്ണൂർ പയ്യാമ്പലത്ത് മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സുരേഷ് ഗോപി തുടർന്ന് ഇ കെ നായനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണും. വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം മറ്റന്നാൾ തൃശൂരിലേക്ക് പോകും.